ഇംഗ്ലീഷ് സിനിമ കാണും പോലത്തെ ആ രീതിയിലൊന്നും നമുക്കൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും പടം ഓക്കെയാണ്. നമസ്കാരം, സെലിബ്രിറ്റി മീഡിയ ലൈവിൻ്റെ തിയേറ്റർ റെസ്പോൺസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ശ്വേതാ മേനോൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ പള്ളിമണിയുടെ തിയേറ്റർ റെസ്പോൺസ് ആണ്. സോ പടം കഴിഞ്ഞ് വരുന്ന പ്രേക്ഷകർക്ക് ഈ ചിത്രത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പടം പോരെ ബ്രോ, വിചാരിച്ച ഒരു എക്സ്പെക്ടേഷൻ തന്ന ആ ഒരു ഇതില്ല പടത്തിന്. കുറേയായിട്ട് പറയാൻ വലുതായിട്ടൊന്നുമില്ല ബ്രോ. ഇടയ്ക്ക് കുറച്ച് സീനുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ഇടയ്ക്ക് ചെറിയ സീനുകളുണ്ട്. ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്പെൻസ് പടത്തിന്റെ ഓൾമോസ്റ്റ് ടൈമിലും കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ക്യാമറ ഒക്കെ കാണാൻ ശരിക്കും ഒരു സുഖമുണ്ടായിരുന്നു. പടത്തിന് പേടിപ്പിക്കുന്ന എലമെൻ്റ് ഉണ്ട്, ഞാൻ പറയുന്നില്ല, ഒരു സസ്പെൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്ന കുറേ ഷോട്ട് നമ്മൾ ശരിക്കും പേടിക്കുന്ന കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് അവസ്ഥകളുണ്ട് പടത്തിൽ. കൊള്ളാം, മേക്കിംഗ് സൂപ്പർ ആണ്, കുഴപ്പമില്ല, നല്ല സിനിമയാണ്. ശ്വേതാ മേനോൻ്റെ ഒരു നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു റോളാണ്. പിന്നെ എന്താ പറയാം, ഒന്നര മണിക്കൂറുള്ള സിനിമ, എന്നാൽ പോലും കണ്ടുകൊണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. നല്ല നല്ല അഭിപ്രായമാണ്. പിന്നെ അനിൽ കുമ്പഴ എന്നുള്ളൊരു ഒരു ആർട്ട് ഡയറക്ടറിൻ്റെ ഒരു എന്ന് പറയാം, യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് പുള്ളിക്ക്. നല്ല കുമ്പഴ ക്രൂസ് എന്നും പറഞ്ഞ ഒരു നല്ലൊരു ഇവൻസും അങ്ങനത്തെ ആർട്ടിൻ്റെ മറ്റേ സിനിമയിൽ എന്ത് നടക്കുന്നു അതിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങളെല്ലാം പുള്ളി പറയുന്ന ഒരാളാണ് അങ്ങനെ. പക്ഷേ അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിനിമ പുള്ളി ആ രീതിയിലൊരു സിനിമ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പാട്ട് നല്ല അസാധ്യ പാട്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് കൊള്ളാം. നമ്മളെ മലയാള സിനിമയിൽ ഒരു എല്ലാവരും പോലത്തെ ഒരു നല്ല സിനിമയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ ആദ്യ ദിനം ചിത്രത്തിന് വളരെ തിരക്കേടില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ആൻഡ് ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ വന്നിട്ട് പുള്ളി ഫിലിമിലെ ഒരു ആർട്ട് ഡയറക്ടറാണ്. ആൻഡ് പുള്ളി യൂട്യൂബിലൊരു ചാനലൊക്കെ റൺ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഫിലിമിൽ നമ്മൾ ഓരോ തിങ്സൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. സോ ഓവറോൾ പുള്ളി ആ ഒരു ക്വാളിറ്റിയൊക്കെ ഈ ചിത്രത്തിലും കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ടീമിലെ സെലിബ്രിറ്റി മീഡിയ ലൈവിൻ്റെ എല്ലാവിധ വിശ്വാസം അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ പുതിയൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.